ഇതേ ഈ ചിത്രത്തിൽ കാണുന്നത് എന്താണെന്ന് നിങ്ങൾക്കറിയാമല്ലോ, ട്രീ റിങ്സ് ആണ്, വൃക്ഷങ്ങളിൽ ഉണ്ടാകുന്ന വളയങ്ങളാണ്. ഓരോ വർഷങ്ങളിലും അതിങ്ങനെ ആഡ് ചെയ്യപ്പെടുന്നതിനൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇത്തരത്തിലുള്ള വൃക്ഷങ്ങളുടെ ഈ വളയങ്ങളെ ഉപയോഗിച്ചിട്ട് ചില സ്റ്റഡികൾ പബ്ലിഷ് ചെയ്യാറുണ്ട്. അത്തരത്തിലുള്ള ഒരു സ്റ്റഡിയെ പറ്റിയാണ് ഞാൻ പറയാൻ പോണത്. ഇത്തരത്തിലുള്ള വൃക്ഷങ്ങളുടെ വളയങ്ങൾ, അതായത് ട്രീ റിങ്സിനെ പറ്റിയുള്ള ഡേറ്റകളൊക്കെ അനലൈസ് ചെയ്തിട്ട് ഒരുപക്ഷെ വളരെ നിഗൂഢവും ഒരുപക്ഷെ വളരെ വിനാശകരമായിട്ടുള്ള റേഡിയേഷൻ കൊടുങ്കാറ്റുകൾ ഉണ്ടല്ലോ, അത് വളരെ അപൂർവമായിട്ട് ഉണ്ടാകാറുള്ളൂ, അതിനെപ്പറ്റിയുള്ള ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ ഉൾക്കാഴ്ചകൾ നൽകുന്ന ഒരു സ്റ്റഡി റീസെന്റ് ആയിട്ട് പബ്ലിഷ് ചെയ്തു. അത് പബ്ലിഷ് ചെയ്ത് ക്യൂൻസ്ലാൻഡ് യൂണിവേഴ്സിറ്റി ഉണ്ടല്ലോ, യു ക്യൂ എന്ന് പറയുന്ന നമ്മുടെ ഓസ്ട്രേലിയ ഉള്ള യൂണിവേഴ്സിറ്റിയാണ്. അവരുടെ ആ സ്റ്റഡി ഉപയോഗിച്ച് അവർ വളരെ നിഗൂഢവും പ്രവചിക്കാൻ കുറച്ച് പ്രയാസവുമായിട്ടുള്ള വളരെ വിനാശകരമായിട്ടുള്ള ഈ ജ്യോതിശാസ്ത്രപരമായിട്ടുള്ള ഒരു കുറെ ഇവന്റ്സ് എന്ന് കരുതുന്ന ഇത്തരത്തിലുള്ള ഈ കോസ്മിക് റേഡിയേഷൻസിന്റെ ഒരു ഔട്ട്ബേസ്റ്റിനെ പറ്റിയുള്ള കുറെ ഇൻഫർമേഷൻസ് നൽകുന്ന ഒരു സ്റ്റഡിയാണ് പബ്ലിഷ് ചെയ്തത്. അവർ പറയുന്നത്, പ്രത്യേകിച്ച് അവർ ഈ യു ക്യൂ യൂണിവേഴ്സിറ്റി ഉള്ള യൂണിവേഴ്സിറ്റി ഓഫ് ക്യൂൻസ്ലാൻഡിലെ സ്കൂൾ ഓഫ് മാത്തമാറ്റിക്സ് ആൻഡ് ഫിസിക്സ് എന്നുള്ള റിസർച്ചേഴ്സ് ആണ് അവർ സ്റ്റഡി നടത്തിയത്. അവർ പറയുന്ന ഇത്തരത്തിലുള്ള വളരെ വിനാശകരമായിട്ട് മാറാവുന്ന റേഡിയേഷൻ കൊടുങ്കാറ്റുകൾ ഉണ്ടല്ലോ, സ്റ്റോംസ് ആണ് റേഡിയേഷൻ കൊടുങ്കാറ്റുകളെ പറ്റി കൂടുതൽ അറിയാനും കുറേയേറെ വർഷങ്ങൾ പഴക്കമുള്ള, അതായത് ആയിരക്കണക്കിന് വർഷങ്ങൾ സഹസ്രാബ്ദങ്ങളോളം പഴക്കമുള്ള മരങ്ങളുടെ ഇത്തരത്തിലുള്ള ഇത്തരത്തിലുള്ള റിംഗിങ് ഡേറ്റ ഉണ്ടല്ലോ, ആ ഡേറ്റ ഉപയോഗിച്ച് അവയുടെ ഒരു അത്യാധുനികമായിട്ടുള്ള ഒരു സ്ഥിതിവിവര കണക്കുകളൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഈ സ്റ്റഡി പബ്ലിഷ് ചെയ്തത്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഈ വളരെ വിനാശകരമായിട്ടുള്ള ഇത്തരത്തിലുള്ള കോസ്മിക് വികിരണങ്ങളുടെ ഒരു ഔട്ട്ബേസ്റ്റിനെ പൊതുവെ മിയാക്കെ ഇവന്റ്സ് എന്നാണ് പറയപ്പെടുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും മിയാക്കെ ഇവന്റ്സ് എന്ന് പറയുന്നത്. ആക്ച്വലി ഈ ഇത്തരത്തിലുള്ള വളരെ വിനാശകരമായി മാറാവുന്ന കോസ്മിക് ഔട്ട്ബേസ്റ്റ് ആണ്, അത്തരത്തിലുള്ള വളരെ വലിയ പൊട്ടിത്തെറികളെ പറ്റിയാണ് അവർ പൊതുവെ പറയുന്നത്. പക്ഷേ ഇതിനെപ്പറ്റിയുള്ള മിസ്കൺസെപ്ഷൻ പൊതുവെ ആൾക്കാർ കരുതിയിരുന്നത് സോളാർ റിലേറ്റഡ് അല്ല, സോളാർ സൺസ്പോട്ട് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ട്, അതാണെന്ന് കരുതിയിരിക്കുന്ന പലരും ഉണ്ട്. അതല്ല എന്ന് പറയുന്ന ഒരു സ്റ്റഡിയാണ് അവർ പറയുന്നത്. ഇത്തരത്തിലുള്ള മിയാക്കെ ഇവന്റ്സ് എന്ന് പറയുന്നത് ഏകദേശം 1000 വർഷങ്ങൾ ഒരിക്കൽ അല്ലെങ്കിൽ 1000 വർഷങ്ങൾ ഒരിക്കൽ മാത്രമേ ഇത് ഉണ്ടാകാറുള്ളൂ. പക്ഷെ അതിന്റെ യഥാർത്ഥ കാരണം എന്തെന്ന് വ്യക്തമല്ല എന്നാണ് റിസർച്ചേഴ്സ് പറയുന്നത്. പൊതുവെ ഉള്ള കണ്ടെത്തൽ അല്ലെ പൊതുവെ ഉള്ള ഒരു സിദ്ധാന്തം എന്ന് പറയുന്നത് ഇത് വലിയ തരത്തിലുള്ള സൺസ്പോട്ട്സിന്റെ ഫലമായി ഉണ്ടാകുന്ന സൗര ജ്വാലകളാണെന്നാണ് പൊതുവെ പറയുന്നത്. സണ്ണിൽ നിന്നുണ്ടാകുന്ന ജ്വാലകളാണ് അതിന്റെ ഒരു ഔട്ട്ബേസ്റ്റ് ആണ് ഇതിന് കാരണമെന്നാണ് പൊതുവെ ഉള്ള ഒരു സിദ്ധാന്തം. പക്ഷേ ഈ റിസർച്ചേഴ്സ് പറയുന്നത് ഇത്തരത്തിലുള്ള എന്ത് തരത്തിലുള്ള സിദ്ധാന്തം ഇത്തരത്തിലുള്ള കൺസെപ്റ്റ് എന്ത് തന്നെ ആണെങ്കിൽ പോലും ഇതിനെപ്പറ്റി കൂടുതലായി അറിയേണ്ടതുണ്ടെന്നാണ് പറയുന്നത്. കാര്യം എന്ന് വെച്ചാൽ ഇത് 1000 വർഷങ്ങളിൽ ഒന്ന് സംഭവിക്കുന്നതാണ്, മുമ്പ് സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എക്സിസ്റ്റിംഗ് ഇത്തരത്തിലുള്ള സാറ്റലൈറ്റ് ഇൻഫ്രാസ്ട്രക്ചറുകളെ മുഴുവൻ അഫക്ട് ചെയ്യുമെന്നാണ് പറയുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ ഉപഗ്രഹങ്ങൾ, നമ്മുടെ ഇന്റർനെറ്റ് കേബിളുകൾ, ദീർഘദൂര വൈദ്യുത ലൈനുകൾ, മറ്റു ട്രാൻസ്ഫോമറുകൾ, പിന്നെ നമ്മുടെ ഭൂമിയിലുള്ളതും നമ്മുടെ ബഹിരാകാശത്തിലുള്ള പല ഇൻഫ്രാസ്ട്രക്ചറുകളെയും ഇത്തരത്തിലുള്ള സാങ്കേതിക വിദ്യകളെ മുഴുവൻ നശിപ്പിക്കാനുള്ള കഴിവുള്ളത് കൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഈ സൗരജാലകളെ പറ്റി കൂടുതലായി പഠിക്കേണ്ടതുണ്ടെന്നാണ് അവർ പറയുന്നത്. കാര്യം ഇത്തരത്തിലുള്ള നമ്മുടെ ആഗോള ഇൻഫ്രാസ്ട്രക്ചറുകളിൽ ഉണ്ടാകാൻ പോകുന്ന നാശനഷ്ടങ്ങളെ പറ്റി നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയില്ല. നമ്മുടെ ഇന്റർനെറ്റും നമ്മുടെ ടെലികമ്യൂണിക്കേഷനും നമ്മുടെ വൈദ്യുത സപ്ലൈ ഇൻഫ്രാസ്ട്രക്ചറും ഒക്കെ വല്ലാത്ത രീതിയിൽ അഫക്ട് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ പിന്നെ ഇതിനെപ്പറ്റി കൂടുതലായി പഠിക്കേണ്ടതുണ്ടെന്നും അതിന് നമുക്ക് വൃക്ഷവളയങ്ങളിലുള്ള ഡേറ്റ ഉപയോഗിച്ച് ഇത്തരത്തിലുള്ള ഫോർകാസ്റ്റിങ്ങിനൊക്കെ സഹായിക്കുമെന്നാണ് അവർ പറയുന്നത്. അപ്പം ഈ സ്റ്റഡിയിൽ അവർ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ചും ഈ യു ക്യു യൂണിവേഴ്സിറ്റി ഓഫ് ക്യൂൻസ്ലാൻഡിലെ ഈ ഗണിത വിദ്യാർത്ഥികളും മറ്റുമൊക്കെയാണ് ചേർന്നിട്ട് ഇത്തരത്തിലുള്ള ട്രീ റിങ്സിൽ നിന്നുള്ള ഡേറ്റ ഉപയോഗിച്ച് അതിനെ വിശകലനം ചെയ്യിച്ച് കൂടുതൽ ഇൻഫർമേഷൻസ് ഒക്കെ തരാൻ കഴിയുന്ന തരത്തിലുള്ള സോഫ്റ്റ്വെയർ വികസിപ്പിച്ചു എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. നമുക്ക് വർഷങ്ങളായിട്ട് അറിയാം ഇത്തരത്തിലുള്ള മരങ്ങളുടെ വളയങ്ങളിൽ നിന്ന് മരങ്ങളുടെ പ്രായത്തെ പറ്റിയും മറ്റു പല ഇൻഫർമേഷൻ, പ്രത്യേകിച്ച് ഡ്രൗട്ട് ഇയർ ആയിരുന്നോ വെറ്റ് ഇയർ ആയിരുന്നോ എന്നൊക്കെ കണ്ടെത്താനൊക്കെ പലരും സ്റ്റഡി നടത്താറുണ്ട്. പക്ഷെ ഇത്തരത്തിലുള്ള 1000 വർഷങ്ങൾ മുമ്പുള്ള ചരിത്രാതീതപരമായിട്ടുള്ള പ്രപഞ്ച സംഭവങ്ങളെ പറ്റിയൊക്കെ നിരീക്ഷിക്കാനും അതിനെപ്പറ്റിയൊക്കെ സ്റ്റഡി ചെയ്യാനും ഒക്കെ ഇത് സഹായിക്കുമെന്നാണ് ഈ റിസർച്ചേഴ്സ് പറയുന്നത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള വികിരണങ്ങളുടെ ഒരു ഔട്ട്ബസ്റ്റ് ഉണ്ടാകുന്ന സമയത്ത്, അത് അന്തരീക്ഷത്തിലേക്ക് പതിക്കുന്ന സമയത്ത്, അതിലെ റേഡിയോ ആക്റ്റീവ് കാർബൺ ഉണ്ടാകാനുള്ള സാധ്യതയാണ് ആ സമയത്ത് ഉണ്ടാകുന്നത്. ഇപ്പൊ റേഡിയോ ആക്റ്റീവ് 14 ഉത്പാദിപ്പിക്കപ്പെടുന്നതിന്റെ ഫലമായിട്ട് ആ കാർബൺ അറിയാലോ പ്ലാന്റ്സ് ഒക്കെ അബ്സോർബ് ചെയ്യും, നമ്മളും ഒക്കെ അബ്സോർബ് ചെയ്യാറുണ്ട്. പ്രത്യേകിച്ച് ആ സമയത്ത് വായുവിൽ നിന്നുണ്ടാകുന്ന ഇത്തരത്തിൽ റേഡിയോ ആക്റ്റീവ് മൂലകങ്ങളൊക്കെ അബ്സോർബ് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് അത് സമുദ്രങ്ങളിലും സസ്യങ്ങളിലും മൃഗങ്ങളിലും ഒക്കെ ഫിൽട്ടർ ചെയ്യപ്പെടുകയും ഇത്തരത്തിൽ വൃക്ഷങ്ങളുടെ വളയങ്ങൾ വരെ ഈ വികരണങ്ങളുടെ ഒരു പ്രസൻസ് ഇത്തരത്തിലുള്ള വാർഷിക റെക്കോർഡുകളിലൊക്കെ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടെത്താനുള്ള സാധ്യതയെ പറ്റിയാണ് അവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ സ്റ്റഡിയിൽ അവർ 10,000 വർഷം വരുന്ന കാലഘട്ടങ്ങളിൽ വരുന്ന ഇത്തരത്തിലുണ്ടായ വൃക്ഷങ്ങളുടെ ഈ ട്രീ റിങ്സിൽ നിന്ന് ഈ 10,000 വർഷങ്ങളുടെ കാലങ്ങളിലുള്ള ഇത്തരത്തിലുള്ള ഗ്ലോബൽ കാർബൺ സൈക്കിളിനെ ഒന്ന് പുനഃക്രമീകരിക്കുക അല്ലെങ്കിൽ പുനർനിർമ്മിക്കുകയാണ് അവർ ചെയ്തത്. ഇതിലൂടെ അവർക്ക് മുമ്പുണ്ടായിട്ടുള്ള മിയാക്കെ ഇവന്റ്സിന്റെ ഒരു വ്യാപ്തിയും സ്വഭാവവും ഒക്കെ ഒന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഈ റിസർച്ചിന്റെ ഒരു പ്രത്യേകത. അപ്പൊ ഈ റിസർച്ചേഴ്സ് പറയുന്നത് ഈ മിയാക്കെ ഇവന്റ്സ് എന്ന് പറഞ്ഞാൽ പൊതുവായിട്ടുള്ള ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് വളരെ ഭീമാകാരമായിട്ടുള്ള സൗര
ജ്വാലകളാണെന്നാണ് പറയുന്നത്. അതായത് സണ്ണിൽ നിന്ന് വരുന്ന ഈ സോളാർ സൺസ്പോട്ടിന് തുല്യമായിട്ടുള്ള ഇവന്റ്സിന്റെ ഫലമായിട്ട് ഉണ്ടാകുന്ന റേഡിയേഷൻ എന്നാണെന്ന് പൊതുവെയുള്ള കൺസെപ്റ്റ്. പക്ഷേ ഈ റിസർച്ചിലൂടെ അവർ അത്തരത്തിലുള്ള ഒരു തിയറിയൊക്കെ ഒന്ന് വെല്ലുവിളിക്കുകയാണ് അവർ ചെയ്യുന്നത്. പ്രത്യേകിച്ച് അവർ പറയുന്നത് ഇവ സൺസ്പോട്ടിന്റെ പ്രവർത്തനമായിട്ടുള്ള ബന്ധമില്ലെന്നും സാധാരണ ഇതിന് ഈ ഒരു ഇത്തരത്തിലുള്ള മിയാക്കെ ഇവന്റ്സ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ രണ്ടോ മൂന്നോ വർഷത്തോളം തന്നെ നീണ്ടു നിൽക്കുന്ന ഇവന്റ്സ് ആയതുകൊണ്ട് തന്നെ ഇതൊരു സൺസ്പോട്ട് അല്ല എന്നുള്ള രീതിയിലാണ് പറയുന്നത്. സൺസ്പോട്ട് പൊതുവെ ചെറിയ ഒരു കാലാവധി മാത്രമേ ഉണ്ടാവുള്ളൂ, ചെറിയൊരു ഡ്യൂറേഷനാണ് അതിനുള്ളത്. അപ്പം ഇവർ പറയുന്നത് വളരെ പെട്ടെന്നുണ്ടാകുന്ന വളരെ തൽക്ഷണമായിട്ടുണ്ടാകുന്ന ഒരു സ്ഫോടനമോ ജ്വലനത്തിന്റെ ഫലമായിട്ടുണ്ടാകുന്ന ഒരു 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 തരത്തിലുള്ള റേഡിയേഷൻ അല്ല, പകരം അവർ അതിലേക്ക് കാണുന്നത് ജ്യോതിശാസ്ത്രപരമായിട്ടുള്ള കൊടുങ്കാറ്റ് അല്ലെങ്കിൽ വളരെ വളരെ വലിയ ഒരു തരത്തിലുള്ള ഒരു ജ്യോതിശാസ്ത്രപരമായിട്ടുള്ള ഇവന്റ് ആണ്, അത്തരത്തിലുള്ള പൊട്ടിത്തെറിയാണ് ഇത്തരത്തിലുള്ള ഒരു കൊടുങ്കാറ്റ് റേഡിയേഷൻ സ്റ്റോം ഉണ്ടാക്കുന്നതാണ് അവർ പറയുന്നത്. പൊതുവെ ഇത്തരത്തിലുള്ള മിയാക്കെ ഇവന്റ്സ് എന്താണെന്നോ അവയുടെ സംഭവങ്ങൾ എങ്ങനെ പ്രവചിക്കണമെന്നോ ഒന്നും ശാസ്ത്രജ്ഞന്മാർക്ക് വ്യക്തമായി അറിയില്ല എന്നുള്ളതാണ് ഈ സ്റ്റഡിയിലെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. കാര്യം എന്ന് വെച്ചാൽ ഇതിനെപ്പറ്റുള്ള ഡേറ്റ കുറവാണ്, വർഷത്തിൽ 1000 വർഷത്തിൽ ഒരിക്കലും തന്നെയാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഇതെങ്ങനെ പ്രിഡിക്റ്റ് ചെയ്യണമെന്ന് ആൾക്കാർക്ക് അറിയില്ല. അപ്പം നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാവുന്ന ഒരു ഡേറ്റ എന്ന് പറഞ്ഞാൽ ട്രീ റിങ്സ് ഡേറ്റയാണ്. അപ്പം ലഭ്യമായ ഡേറ്റ ഉപയോഗിച്ച് അടുത്ത ഒരു ദശകത്തിനകത്ത് വെച്ച് മറ്റൊരു ഇത്തരത്തിലുള്ള ഇവന്റ് ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടെന്നാണ് പറയുന്നത്. അതിനുള്ള സാധ്യത ഒരു 1% സാധ്യതയുണ്ട്. പക്ഷെ അതെങ്ങനെ പ്രവചിക്കണമെന്നോ അതെങ്ങനെ നമ്മളിലും ദോഷം ഉണ്ടാക്കുമെന്നോ വ്യക്തമായിട്ടൊരു ധാരണ ഇപ്പോഴും ആർക്കുമില്ല. പക്ഷെ അതിനുള്ള സാധ്യതകൾ വളരെ ഭയാനകമായിട്ടുള്ള സാധ്യതകളുണ്ട്. 1% എന്ന് പറഞ്ഞാൽ വലിയൊരു സാധ്യത തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഗവേഷണത്തിന് വളരെയധികം സാധ്യതയുണ്ടെന്നാണ് അവർ പറയുന്നത്. അവർ അതിനുവേണ്ടി ഇത്തരത്തിലുള്ള ട്രീ റിങ്സിൽ നിന്ന് കുറേയേറെ ഇൻഫർമേഷൻസും പ്രഡിക്ഷനുള്ള സാധ്യതകളും ഒക്കെ അവർ ഈ സ്റ്റഡിയിലൂടെ അവർ പബ്ലിഷ് ചെയ്തു. ഇത് പബ്ലിഷ് ചെയ്തത് പ്രൊസീഡിങ്സ് ഓഫ് റോയൽ സൊസൈറ്റി എ എന്ന് പറയുന്ന ഒരു ജേണലിലാണ് ഇത് പബ്ലിഷ് ചെയ്തത്. പ്രത്യേകിച്ച് ഇതിലെ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞ ബിരുദ സ്റ്റുഡൻസുകളാണ്, പ്രത്യേകിച്ച് ഗണിതശാസ്ത്രത്തിലും ഭൗതികശാസ്ത്രത്തിലും ഒക്കെ വിദ്യാർത്ഥികളായിട്ടുള്ള സ്റ്റുഡൻസും പ്രൊഫസേഴ്സും ഒക്കെ ചേർന്നിട്ടാണ് സ്റ്റഡി പബ്ലിഷ് ചെയ്തത്. ഈ സ്റ്റഡിക്ക് വേണ്ടി ബിഗ് ക്വസ്റ്റ്യൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന ഒരു ഒരു എൻജിഒയിൽ നിന്നുള്ള സ്റ്റഡിയൊക്കെ അവർ അതിനുള്ള ഫണ്ടിങ് ഒക്കെ അവർ കിട്ടിയിരുന്നു. പ്രത്യേകിച്ച് ഫണ്ടിങ് കിട്ടിയത് ഈ ഞാൻ പറഞ്ഞ യൂണിവേഴ്സിറ്റി ഓഫ് ക്യൂൻസ്ലാൻഡിലാണ്. അവരുടെ ജീവകാരുണ്യ സംഭാവനകളൊക്കെ ഈ സ്റ്റഡിക്ക് വേണ്ടി കിട്ടിയിരുന്നു. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റഡിയും ഇത്തരത്തിലുള്ള ട്രീ റിങ്സിൽ നിന്ന് വളരെ ഭയാനകമായിട്ട് നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചറുകളെ മുഴുവൻ അഫക്ട് ചെയ്യാൻ സാധ്യതയുള്ള ഇത്തരത്തിലുള്ള ഔട്ട്ബേഴ്സ്, അതായത് ജ്യോതിശാസ്ത്രപരമായിട്ടുള്ള വലിയ റേഡിയേഷൻ ഇവന്റ്സുകളെ പറ്റിയൊക്കെ സ്റ്റഡി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു സ്റ്റഡി ആയതുകൊണ്ടാണ് നിങ്ങളെ പരിചയപ്പെടുത്താമെന്ന് കരുതുന്നത്. ഈ സ്റ്റഡി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഇത്തരത്തിലുള്ള സ്റ്റഡികൾ ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനലിലെ മറ്റു വീഡിയോകൾ നോക്കുക. ഞാൻ സയൻസ്, ടെക്നോളജി, എൻവയോൺമെന്റ്, സൊസൈറ്റി തുടങ്ങിയ കാര്യങ്ങളെ ഫോക്കസ് ചെയ്തിട്ടുള്ള ഇൻട്രസ്റ്റിംഗ് ജേണൽ ആർട്ടിക്കിൾസ് എന്നുള്ള കാര്യങ്ങൾ എടുത്തിട്ടാണ് ഇത്തരത്തിൽ പ്രസന്റ് ചെയ്യുന്നത്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു അവസരത്തിൽ മറ്റൊരു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും നിങ്ങളുടെ അടുത്തേക്ക് വരാം. അതുവരെ നന്ദി, നമസ്കാരം.